ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡെയിലി കെയർ ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് തുടങ്ങി കഴിഞ്ഞു അപ്പോൾ മഞ്ഞുവലം ആവുമ്പോൾ തന്നെ ശരീരമാണെങ്കിലും ഹെയർ ആണെങ്കിലും വളരെ ഡ്രൈ ആയി തുടങ്ങും അപ്പോൾ മഞ്ഞുവാലത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഹെയർ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് ഒന്ന് ഷെയർ ചെയ്യുന്നത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം പറയാനുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കാനാണ് കാരണം മഞ്ഞുകാലം അതായത് തണുപ്പൊക്കെ ആകുമ്പോൾ തന്നെ വെള്ളം കുടിക്കൽ കുറേ ചാൻസ് ഉണ്ട് എല്ലാവരും അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക കാരണം ശരീരമാണെങ്കിലും ഹെയർ ആണെങ്കിലും സ്കാൽപ്പ് ആണെങ്കിലും നന്നായിട്ട് ഡ്രൈ ആവുന്ന ടൈമാണ് അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുക മഞ്ഞു കാലത്ത് മുടിക്കുണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലും മുടി ഡ്രൈ ആവുക മുടി പൊട്ടിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് മുടിക്കുണ്ടാകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് എണ്ണ അതായത് എണ്ണ നമ്മൾ തേക്കുന്നത് നോർമൽ സാധാരണ എണ്ണ തേക്കാറുണ്ട് പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മൾ ചൂടാക്കിയിട്ട് വേണം തേക്കണമെങ്കിൽ ലൈറ്റ് ചൂടാക്കുക എണ്ണ അതിന് ശേഷം നമ്മൾക്ക് മുടിയിലും മുടി നന്നായിട്ട് അറ്റം വരെയും തേക്കണം പിന്നെ സ്കാൽപ്പിൽ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ടൊന്ന് മസാജും ചെയ്യണം ഒരു ഒരു പത്ത് മിനിറ്റ് വെച്ച ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം പിന്നെ ഈ തണുപ്പ് സമയമായതുകൊണ്ട് എല്ലാവർക്കും എണ്ണ തലയിൽ വെച്ചാൽ യോജിക്കണമെന്നില്ല ജലദോഷം വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ച് ചെയ്യുക ഈ എണ്ണ ചൂടാക്കുന്നത് സ്ട്രൈറ്റ് ആയിട്ട് അടുപ്പത്ത് പാത്രം വെച്ച് അങ്ങനെ ചൂടാക്കരുത് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കാൻ വയ്ക്കുക അതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമ്മൾക്ക് അതിന് മേലെ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക അല്ലാതെ സ്ട്രൈറ്റായിട്ട് ചൂടാക്കിയെടുക്കരുത് എന്നിട്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മാക്സിമം മുടി കൊഴിച്ചിൽ തടയാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും ഡ്രൈ ആവുന്നതൊക്കെ മാറാനൊക്കെ ഈ ഒരു എണ്ണ അങ്ങനെ തേക്കുന്നത് പിന്നൊരു കാര്യം അതായത് മുടി ഇങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് ഇടുന്നത് അങ്ങനെ ഇടാൻ പാടില്ല കാരണം ഈ കാറ്റ് കൊള്ളുമ്പോൾ വല്ലാതെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഡ്രൈ ആവുകയും ചെയ്യും അതുകൊണ്ട് ഹെയർ എപ്പോഴും കെട്ടിവെക്കാൻ ശ്രമിക്കുക പിന്നെ ഈ പാർലറിൽ പോയിട്ടുള്ള മുടി ഇങ്ങനെ സ്ട്രെറ്റൻ ചെയ്യണതും കേൾ ചെയ്യണതും അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ മുടിക്ക് അതായത് തലയോട്ടിക്ക് നന്നായിട്ട് ചൂടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ എല്ലാം അതായത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊന്നും ചെയ്യരുത് പിന്നെ നമ്മൾ വീട്ടിൽ പാക്ക് ചെയ്യുകയാണെങ്കിലും പാക്ക് ശ്രദ്ധിച്ച് ചെയ്യുക കാരണം എല്ലാ പാക്കുകളും ശരിയാവില്ല അതായത് ഈ ടൈമിൽ അതുകൊണ്ട് അത് യോജിക്കുന്നവയാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഒരുപാട് മുടിക്ക് സ്ട്രെയിൻ കൊടുക്കാതെ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ ടൈമിൽ മുട്ട മാത്രമായിട്ട് യൂസ് ചെയ്യരുത് കാരണം മുട്ട അതായത് സ്കാൽപ്പിലും ഹെയറിലൊക്കെ ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ മുട്ട മാത്രമായിട്ട് മുട്ട അതായത് എഗ് മാസ്ക് ഒന്നും ചെയ്യരുത് അപ്പോൾ ഈ ഒരു ഈ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ ശേഷം നമുക്ക് ഈ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പിന്നെ ആണെങ്കിലും പാർലറിൽ പോയിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു ടൈമിൽ എല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത് കൂടാതെ നമ്മൾ ഫാനിൻ്റെ കാറ്റ് അതായത് ഉറങ്ങുന്ന ടൈമിൽ ഫാനിൻ്റെ കാറ്റ് അതായത് കുറച്ച് വെക്കുക ഈ കാറ്റ് തട്ടുമ്പോൾ തന്നെ ശരീരവും ഹെയറൊക്കെ ഡ്രൈ ആവും കൂടുതലും അതുകൊണ്ട് കുറവാക്കിയിട്ട് വെക്കുക എ സി ആണെങ്കിലും കുറവാക്കിയിട്ട് വെക്കുക അതായത് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്